ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആതിരാസ് കുക്കിംഗ് ഡയറി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പിയാണെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വന്നേക്കുന്നത് സ്വാദിഷ്ടമായ ഒരു ചിക്കൻ ടിക്കയുടെ റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ ടിക്ക മാത്രമല്ല, ഒരു മല്ലിയില പുതിന ചട്നിയും കൂടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ചിക്കൻ ടിക്ക ഉണ്ടാക്കുന്നതിന് മുമ്പ് നമുക്കൊരു സ്പെഷ്യൽ ചട്നി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് പുതിനയില എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിനി രണ്ട് മൂന്ന് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി വേണ്ടുന്നത് ഒരു ചെറിയ പീസ് ഇഞ്ചിയുടെ കഷ്ണമാണ്. അപ്പോൾ ഞാൻ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് കുറച്ച് കപ്പലണ്ടിയാണ്. ഞാൻ വറക്കാത്ത കപ്പലണ്ടിയാണ് ചേർത്തേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ വറുത്ത കപ്പലണ്ടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈര് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടുന്നത് ആവശ്യത്തിന് ഉപ്പാണ്. ഞാൻ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പുതിന മല്ലിയില ചട്നി ഇവിടെ റെഡിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണിത്. നമ്മുടെ ചിക്കൻ ടിക്കയുടെ കൂടെ പറ്റിയ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണിത്. ചിക്കൻ ടിക്കയുടെ കൂടെ മാത്രമല്ല, നമുക്ക് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ ടിക്ക ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിന് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് പീസസാണ് വേണ്ടുന്നത്. കട്ടി കുറച്ച് ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ എടുത്ത് അതേ അളവിൽ തന്നെ ഞാൻ സവാള, ഉള്ളിയും നമ്മുടെ തക്കാളിയും ഇതുപോലെ സ്ക്വയർ പീസസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം, പല കളറിലുള്ള ക്യാപ്സിക്കം വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചിക്കൻ ടിക്ക കുറച്ചുകൂടെ കളർഫുള്ളായി കിട്ടുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു പാൻ എടുത്തിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ കടലമാവ് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ കടലമാവ് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റിവെക്കാം. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. അതിലോട്ട് നമുക്ക് രണ്ട് മൂന്ന് ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന നമ്മുടെ കടലമാവ് കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് മുളക് പൊടിയാണ്. ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി നമുക്കൊരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടുന്നത് ജീരകത്തിൻ്റെ പൊടിയാണ്. അതും അര ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലോട്ട് ചേർക്കുന്നത് വിനാഗിരിയാണ്. ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വിനാഗിരിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ നാരങ്ങാനീര് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ കൈ വെച്ചോ നമുക്ക് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സാക്കിയെടുക്കാം. അപ്പോൾ ഞാനെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കനും നമ്മുടെ സവാള, നമ്മുടെ തക്കാളി എല്ലാം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉപ്പിടാൻ മറന്നുപോയായിരുന്നു. നമുക്ക് ഈ സമയത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നമുക്ക് എല്ലാം കൂടെ ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം മിനിമം ഒരു 30 മിനിറ്റ്സ് എങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. എന്നാലേ നമ്മുടെ ആ മസാലയൊക്കെ നമ്മുടെ ചിക്കനിലോട്ടും നമ്മുടെ വെജിറ്റബിൾസിലോട്ടൊക്കെ പിടിച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിത് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഏകദേശം 30 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ടിക്ക എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു സ്ക്യൂവർ എടുത്തിട്ടുണ്ട്. ഞാനൊരു സ്റ്റീലിൻ്റെ സ്ക്യൂവറാണ് എടുത്തേക്കുന്നത്. നമുക്ക് അതിലോട്ട് നമ്മുടെ പച്ചക്കറികൾ, ആദ്യം ഞാൻ ഉള്ളി പിന്നെ തക്കാളി എല്ലാം വെച്ച് കൊടുത്തു. പിന്നെ ഞാൻ ചിക്കൻ്റെ പീസും വെച്ച് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം പിന്നെയും തക്കാളി, ഉള്ളി, അങ്ങനെ നമുക്ക് എല്ലാം ഇങ്ങനെ അടുക്കി അടുക്കി ഇതിലോട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരെണ്ണം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ ചിക്കൻ ടിക്കയും ഇവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാണ്. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓരോ ടിക്കയുടെ സ്റ്റിക്കും നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ ടിക്കയും ഇതിലോട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചും തിരിച്ചുകൂടി നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് ഗ്രേവിയൊക്കെ നമ്മുടെ ആ പാത്രത്തിൽ ബാക്കിയുണ്ടായിരുന്നു. നമുക്ക് ആ ഗ്രേവിയൊക്കെ നമ്മുടെ ചിക്കൻ ടിക്കയിലോട്ട് നന്നായിട്ട് പുരട്ടിക്കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബാക്കി മറ്റേ സൈഡും തിരിച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ചിക്കനൊക്കെ വളരെ കട്ടി കുറഞ്ഞാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ വേവാൻ അധിക സമയമൊന്നും എടുക്കത്തില്ല. മാക്സിമം ഒരു 20 മിനിറ്റ് അതിൽ കൂടുതലും നമ്മുടെ ചിക്കൻ ടിക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കത്തില്ല. ഇപ്പം നമ്മുടെ ചിക്കൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ചിക്കൻ ടിക്ക ഇവിടെ റെഡിയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.